ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഞാന് ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയിലാണ്ട് ഗൈസ്. ഇന്ന് നമ്മുടെ ചായക്ക് കടി എന്ന് പറയുന്നത് നൂൽപ്പിട്ടും ഇടിയപ്പം. ഇടിയപ്പം വെള്ള കടല കൊണ്ടുള്ള കുറുമയാണ് കേട്ടാ. അപ്പൊ വെള്ള കടല എന്ന് പറഞ്ഞ കുട്ടികൾക്കൊക്കെ ഒട്ടുമിക്ക കുട്ടികൾക്കും കടലക്കറിയൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്നതാവും. അപ്പൊ ഇന്ന് വെള്ളക്കടലയാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ദേവുട്ടി പറയേ, അമ്മ ചോറ് മാത്രം വേണ്ട കേട്ടോ, വേറെ എന്ത് വേണമെങ്കിലും ആക്കിക്കോ, എനിക്ക് ഉപ്പുമാവായാലും പുട്ടാണെങ്കിലും ആക്കിക്കോ എന്ന് പറയും. ഈ രണ്ട് സാധനങ്ങളാണ് കേട്ടോ നമ്മള് ടിഫിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾക്ക് ലഞ്ചിനെ കൊടുത്തയക്കാറില്ല. അപ്പൊ ഇപ്പൊ അതാണെങ്കിലും ആക്കിക്കോളാനാണ് പറയണത് കഴിച്ച്. അപ്പൊ അത്ര പോലും ചോറ് വേണ്ടാന്ന്. അപ്പൊ അവൾക്ക് ഇത് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉച്ചയാമ്പിക്ക് ശരി എന്തെങ്കിലും കഴിച്ചാൽ മതിയില്ലേ, ഒരു സാധനം കഴിക്കണില്ല ഇപ്പൊ സ്കൂള് തുറന്നത് പിന്നെ. അപ്പൊ ഇതന്നെ കൊടുത്തയക്കാന്ന് വിചാരിച്ചുട്ടാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ കോംബോ ഇടിയപ്പം വെള്ള കുറുമി കടലക്കുറുമി വരൂ ഗൈസ്, നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കടല നമ്മള് തലേദിവസം വെള്ളത്തിൽ ഇട്ടേക്കില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് ചെറിയ സബോള അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒന്ന്, പിന്നെ ഉരുളങ്കിഴങ്ങ്, ക്യാരറ്റ്, നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ സാധാരണ കുറുമ വെക്കണ മാതിരി തന്നെ നമുക്ക് ഇട്ടുകൊടുക്കാട്ടാ. അപ്പൊ ഞാൻ ഒരു ക്യാരറ്റും രണ്ട് ഉരുളങ്കിഴങ്ങും സബോളയാണ് മെയിൻ ആയിട്ട് ഇതിലേക്ക് എടുത്തുള്ളത് കേട്ടാ. അപ്പൊ ഇത് മസാല റെഡി ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കടലിട്ട് നമ്മൾ വേവിക്കുകയും ചെയ്യാം. അപ്പൊ ആദ്യം ഇതൊക്കെ ഒന്ന് നുറുക്കി റെഡി ആക്കിയിട്ട് വരാം. പിന്നെ നൂൽപ്പെട്ടിന് ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്, എണീറ്റ് വശം കുഴച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുഴച്ചിട്ടില്ല, ചൂടാറട്ടെ, ആറിയിട്ട് കുഴിക്കാം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ. അപ്പൊ നമ്മൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുട്ടോ ഗൈസ്. ഇനി നമ്മള് രണ്ട് കറുവപ്പട്ട, കരിയാമ്പൂവ്, എന്താ ഏലക്കായ ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന്റെ ഒരു മൂത്ത നല്ല സ്മെല്ല് വരുമ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക്, സബോള, കുറച്ച് ഉപ്പും, കറിവേപ്പില വേണ്ട, മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ആക്കിയത ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇന്ന് വാറട്ടേട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ ഞാൻ നൂൽപ്പിട്ട് കുഴച്ച് എൻ്റെ ചായ കൂടിയൊക്കെ ഒന്ന് കഴിക്കട്ടെ. വാറട്ടെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ഞാൻ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മറക്കും. അപ്പൊ സബോള വാടി തുടങ്ങിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്ക. ഇന്നലെ തന്നെ എന്റെ ചെമ്മീൻ റോസ്റ്റില് ഞാൻ അത് ഇടാൻ മറന്നു. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്ക കേട്ടോ. അപ്പൊ ഒരു ഒരു സ്പൂൺ, ഒന്നേക്കാൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്ക. ഒരു അര സ്പൂണ് മഞ്ഞപ്പൊടി. ഇനി നമ്മൾ മുളകും പൊടി എല്ലാട്ടും ഉപയോഗിക്കുന്നത്. ആ കടലയുടെ കളറ് നല്ല വെള്ള കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഒരു അര സ്പൂൺ ഇട്ട് കൊടുക്കാം. എത്ര മതി. അപ്പൊ നമ്മുടെ മസാല ഒക്കെ ചൂടായി കഴിഞ്ഞോട്ടെ. ഇനി നമുക്ക് ഈ ഉരുളങ്കിഴങ്ങും ക്യാരറ്റും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളങ്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ നമ്മുടെ കടല എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ഉപ്പ് നമ്മൾ പാകത്തിന് ഉണ്ടാവില്ല, സബോള വാടുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തത്. അപ്പൊ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് കടല വേവട്ടെ കേട്ടാ. ഒരു നാലഞ്ച് വിസില് വരട്ടെ.
ഇവിടെ എല്ലാരും ചാറിന്റെ ആൾക്കാരാണ്. അപ്പൊ പിന്നെ ചാറില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇനി ഇത് വെച്ചിട്ട് വരുമ്പോഴേക്കും നമുക്ക് നൂൽപ്പിട്ട് ഉണ്ടാക്കി അവസാനിപ്പിക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് നാളികേരം അരക്കണം കേട്ടോ. ആദ്യം ഇതിന്റെ കൂടെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇനി കുറുമയ്ക്ക് വേണ്ട നാളികേരം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ അതാ ഒരു മുറി നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെരുംജീരക, പിന്നെ ഒരു നാല് പച്ചമുളക് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ചൂട് നൂൽപ്പിട്ട് ആയിട്ടാ ഗൈസ്. അപ്പൊ നമ്മുടെ കുക്കർ ഒന്ന് തുറന്നു നോക്കട്ടാ. ഹായ് ഹായ്, അടിപൊളി സ്മെല്ലേട്ടാ. നോക്കി ഗൈസ് നമ്മുടെ കറി ഒന്ന് നോക്ക്, കറിയുടെ കളർ ഒന്ന് നോക്കിയേ. കണ്ടാ അടിപൊളി ആയിട്ടില്ലേ. ഇതൊന്നൊന്ന് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലെ ഉരുളൻകിഴങ്ങ് മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കാട്ടാ. ഉരുളൻകിഴങ്ങ് നാലടിക്ക് അടിച്ച കാരണം ഉരുളൻകിഴങ്ങ് ഒന്ന് തൊടുമ്പിക്കും ഉടഞ്ഞു പോവും. അപ്പൊ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ഉടച്ചുവിട്ടാ ഞാന്. ഒന്ന് രണ്ട് മൂന്നെണ്ണം ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. ദേവുട്ടിക്ക് എങ്ങാനും ഒരു കഷ്ണം എടുത്ത് കടിക്കണം എന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമ്മൾ ഈ അരച്ചു വെച്ച നാളികേരം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടാ. തിളയ്ക്കാൻ അനുവദിക്കണ്ട, നന്നായി ചൂടാവണം വരെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഉപ്പ് നോക്കട്ടെ കേട്ടാ. ഗ്രേവി നല്ല സൂപ്പർ, ഉപ്പ് കുറവാ, നല്ല അടിപൊളി ആയിട്ടൊക്കെ സൂപ്പറാണ്. വെള്ളയപ്പത്തിനായാലും ചപ്പാത്തിക്ക് ആയാലും നൂൽപ്പെട്ടിനായാലും എല്ലാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. അപ്പൊ വെള്ള കടലയുടെ കുറുമ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടാ. നമ്മൾ ഇന്ന് വെക്കണേന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരും കഴിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും, ഒരു സന്തോഷമല്ലേ. ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ, നാളികേരം ഒഴിച്ചിട്ട് തിളയ്ക്കണ്ട. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില വെതിറിയിട്ട് ഓഫ് ചെയ്യാം. അപ്പോ നമ്മുടെ കുറുമയുടെ പണി ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. കുറച്ച് മല്ലിയില വിതറുക, തീയൊക്കെ ഓഫ് ചെയ്യുക, മൂടി വെക്കുക. കുക്കറിൽ നിന്ന് മാറ്റി കേട്ടാ, കുക്കറിൽ അധികം നേരം വെക്കണ്ട, ഞാൻ ചൂട് കൊടുക്കാൻ ഒരു ഇതാവും, വേറെ പദാർത്ഥത്തേക്ക് മാറ്റി. അപ്പൊ ഗൈസ് സൂപ്പർ കുറുമക്കറി. അപ്പൊ നമ്മള് ദേവുട്ടിയുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ചായ കൊടുക്കാൻ പോവാണ്.
ഇത് വെള്ള കടല കുടല വെള്ള കടലക്കറി കടല കുറുമ കടല ഞാനൊരു വായ ടേസ്റ്റ് നോക്കി നോക്കട്ടെ ഗൈസ്. സൂപ്പർ ആയിട്ട് ടേസ്റ്റ്, മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വെള്ളയപ്പത്തിന്റെ കൂടെ ആയാലും നൂൽപ്പെട്ടിന്റെ കൂടെ ആയാലും ചപ്പാത്തിക്ക് ആയാലും എല്ലാം അടിപൊളിയാവും. അപ്പൊ ഗൈസ് ദേവട്ടേക്ക് ഞാൻ ഫുഡ് കൊടുക്കട്ടെ. നമ്മുടെ വെള്ള കടല കുറുമക്കറി എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡിപ്പിയാണ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.